ശരീരങ്ങളെ കൈപിടിച്ച അതുല്യതാരകം, ആത്മാവ് തൊടുന്ന വചനവജസ്സുകളിൽ ലാളിത്യത്തിന്റെ ഗരിമയിൽ കാലത്തിന്റെ കൈപിടിച്ച് കാദിസിയയോടൊപ്പം കാൽനൂറ്റാണ്ട് മുന്നിടുന്ന സിറാജുൽ ഉലമ ഹൈദറു സുസ്താദ് പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا إن آية توند ഈ മഹത്തായ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഏതാനും ഒരഞ്ചു മിനിറ്റ് ചില കാര്യങ്ങൾ ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി ഒന്ന് ഉണർത്തി വാക്കുകൾക്ക് വിട ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു താഴ്ന്ന അമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ മാതാപിതാക്കൾ നമ്മളുടെ മക്കൾ ബന്ധുജനങ്ങളിൽ അവന് തൃപ്തിയുള്ള ജീവിതം ജീവിച്ച് പരിപൂർണ വിശ്വാസത്തോടുകൂടെ മരിക്കാൻ അവിടെ നിന്നങ്ങോട്ട് കബറിലുമെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയോടുകൂടെ കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എപ്പോഴും ദുആ വേണ്ടവരാണ്. പശ്ചാത്താപ മനസ്സിലും നമ്മിൽ നിന്ന് എടുത്തുപോയി. തൗബ എന്നാൽ ഖേദിച്ചു മടങ്ങലാണ്. എത്ര കണ്ണിന് കഠോരമായ തെറ്റ് ചെയ്താലും മനുഷ്യർക്ക് ഒരു പരിധിയുണ്ട് പിരുത്തപ്പെട്ടു കൊടുക്കാൻ. യാതൊരു പരിധിയുമില്ലാതെ കരുണ ചൊരിച്ചുകൊണ്ട് നാം എത്ര കണ്ണിന് കഠോരം ചെയ്താലും ശരി, പശ്ചാത്താപ മനസ്ഥിതി വേണം. ആഖിബത്ത് നന്നാകണം. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഓരോന്നും ചിലത് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലോ പരസ്പരമോ പറയുവാനും ചർച്ച ചെയ്യാനും പോലും കഴിയാത്ത, അതിന് സാധ്യമാകാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഴുതുമില്ല, ഏത് ലോകത്ത് ഏത് കാലത്ത് നാം ജീവിക്കുന്നു. നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവും തുലനം ചെയ്യുമ്പോൾ അജഗജാന്തരമാണ്. അതുകൊണ്ട് ബഹുമാനികളെ, ബഹുമാനപ്പെട്ട തങ്ങൾ അവർ എത്തിക്കഴിഞ്ഞു. അല്ലാഹു അക്ബർ. من ثنيات الوداع وجب الشكر علينا ما دعا لله داع ബഹുമാനികളെ, ദീർഘിപ്പിക്കുകയല്ല, പറയാൻ ഉദ്ദേശിച്ച കാര്യം മറ്റൊന്നുമല്ല. ഇന്ന് ലോകത്ത് ധാരാളമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, നാനാജാതി മതക്കാരിലും വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വളരെ കൂടുതൽ ആത്മഹത്യ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള യഥാർത്ഥ കാരണം മറ്റൊന്നല്ല, ഈ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോഴത്തേക്കും ഇനി ഇവിടെ നിന്നിങ്ങോട്ട് സുഖം കെടുക്കുവാൻ, സുഖലോലുപതയാണ് ലക്ഷ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യം സുഖലോലുപത മാത്രം. സുഖലോലുപതത്തെ ചെറിയൊരു പോറലേറ്റാൽ കുട്ടികൾ വരെയും ഇനി മാതാവിനെയും പിതാവിനെയും ഫോൺ വാങ്ങിക്കൊടുക്കാൻ കേട്ടോ, അതല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ഉണ്ടാകും, പാഠം പഠിപ്പിച്ചേക്കാം, എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുക, ഇനി എനിക്ക് സുഖമായി. അപ്പോൾ മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു, ദേഹിയും ദേഹവും അവസാനിച്ചു കഴിഞ്ഞു. പാരത്രിക ലോകം, കബറു ജീവിതം, നരകം, സ്വർഗം, എന്തോ കുട്ടികളെ പേടിപ്പിക്കാൻ പറയുന്നു പഠിയുന്നത് പോലെ വലിയവരും വിശ്വാസമില്ലാത്ത നാനാജാതി മതക്കാരിലും നോക്കണം ബഹുമാനികളെ. മുസ്ലിങ്ങളിലും അമുസ്ലിം സുഹൃത്തുക്കളിലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസക്കുറവ്. ജീവിതത്തിൽ എന്താ ലക്ഷ്യം? ദൈവകോപം, ദൈവാന മരണാനന്തര ജീവിതം, ഇതൊക്കെ വളയം കാലം മുതൽ സർവജാതി നാനാമതക്കാരിലും ഉണ്ടായിരുന്നു. അതിൻ്റെ അഭാവം അങ്ങ് കാണുകയാണ്. എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ക്ഷമിക്കുക എന്നൊരു സംഗതിയില്ല, ക്ഷമ കൊണ്ട് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഖുർആൻ വൽ അസ്രി സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നത്
ക്ഷമ കൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം. അതിന് മുമ്പ് പറഞ്ഞു ഉത്തവാസവും ബിൽഹഖ്, സത്യമായ കാര്യങ്ങളെ കൊണ്ട് പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം. അതിന്ന് എടുത്തുപോയിട്ട് ഒന്ന് പറയാനുമില്ല പറയാനുമില്ല, പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞും കുറ്റം പറഞ്ഞും പോവുകയെന്നല്ലാതെ സൗഹാർദ്ദമായി, അവൻ എൻ്റെ സുഹൃത്തുക്കളാണ്, എന്നെപ്പോലൊരു മനുഷ്യനാണ്, അവൻ തെറ്റ് ചെയ്യുന്നത് എനിക്ക് കണ്ടാൽ തന്ത്രപരമായവനെ അതിനെ ഉപദേശിക്കണം, അതിനുള്ള മാർഗങ്ങളുണ്ട്, അതെടുക്കുകയില്ല. ചിലപ്പോൾ ചാടിക്കുളഞ്ഞുകൾ സംസാരിച്ച് തമ്മിൽ വഴക്കടിച്ച് പറയുകയാണ്, ഇതെല്ലാം മുൻഗാമികളുടെ മാർഗമല്ല. ഉപദേശം ചെയ്യാൻ കഴിയും, അതിന് സൗമ്യമായ ഭാഷയിലും അത് ചെയ്യാൻ വിട്ടുപോയി പോരെ. അതുപോലെ എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിച്ചേ തീരൂ. കാരണം അല്ലാഹുവിന്റെ ഏറ്റവും സാമീപ്യമുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ സജ്ജനങ്ങളായ കൂട്ടർക്ക് ഈ ലോകം സുഖ ദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ ദുഃഖവും ഒരു ഭാഗത്തുണ്ടാകാം. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവനൊടുക്കിയാൽ പിന്നൊന്നും അറിയണ്ടല്ലോ. പഴയ കാലത്തെ എന്റെയെല്ലാം ചെറുപ്പത്തിൽ നമ്മളെ പോലുള്ളവർ വയസ്സുള്ളവരാണും പെണ്ണുമായ ഉമ്മമാരും, മക്കളെ മരിച്ചല്ലണ്ടേ, മരിച്ചല്ലണ്ടേ, പടച്ചോൻ ശിക്ഷിക്കും, നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞ് അവർ പറയാറുണ്ട്. കൂടുതൽ അവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാനും പറയാൻ പാടില്ല. എങ്കിലും ആ ചെറുപ്പത്തിൽ നമ്മുടെ നബി മക്കയിൽ ജനിച്ചു, തങ്ങളുടെ വാപ്പായുടെ പേര് ഉമ്മായുടെ പേര് കബറടക്കപ്പെടുന്നു, ഇത്രയും പഠിപ്പിക്കണമെന്നുള്ളതാണ്. അത് ഇന്ന് പോയി വേറൊന്നും കൂടുതലല്ല. വിശ്വാസപരമായ കാര്യങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിക്കാനേ പാടില്ല. അത് വരുമ്പോൾ അതിൻ്റെ അതേ അവസരത്തിൽ ആ പ്രായത്തിൽ പോലും മക്കളെ പഠിച്ചോ ശിക്ഷിക്കാം, മരണശേഷം മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വാക്ക് അവർ അവരുടെ ഹൃദയത്തിൽ പതിക്കും. ഇത് അതുപോയിട്ട് സുഖലോലുപത എന്നൊന്നല്ലാതെ എന്തെങ്കിലും വിഷമം പറ്റാൽ അങ്ങ് ജീവൻ അവസാനിപ്പിച്ച പിന്നെ സുഖമാണല്ലോ. കാരണം അവൻ മനസ്സിലാക്കുന്ന ജീവിതത്തിന്റെ ലാസ്റ്റ് അവന്റെ മരണം. പിന്നെ അങ്ങോട്ടൊന്നും അറിയണ്ട. പിന്നെ സുഖം എന്ന് പറഞ്ഞത് ഒന്നും അറിയാത്ത കണ്ട് ഒരു അപമാന ഭാരം അല്ലെങ്കിൽ കടം കൊണ്ട് വിഷമം, വിഷമങ്ങള് ജീവിതത്തിലെ നിരാശ, എന്തെങ്കിലും വിഷയങ്ങൾ നടക്കാതെ കൊണ്ടുള്ള നിരാശ വരുമ്പോൾ ഇനി ഞാനിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി എനിക്ക് ജീവിതം കൊടുക്കിയാൽ മതി, പിന്നെ ഞാൻ ജയിച്ചു, അവിശ്വാസക്കുറവിലാണ്. ഇത് എല്ലാ മതക്കാരിലും ഉണ്ടായിരുന്നു മരണാനന്തര ജീവിതം. ദൈവഭയം അതെടുത്തുപോയാൽ പിന്നെ ശരിയാണല്ലോ. പിന്നെ എല്ലാ കാര്യം എന്താ, പിന്നെ മനുഷ്യനും ഈ മനുഷ്യ ഈ അല്ലാഹു പടപ്പുകളുടെ കൂട്ടത്തിൽ എല്ലാ സർവ്വ സാധനങ്ങളെയും മനുഷ്യർക്ക് വേണ്ടി അവിടെത്തുള്ളൂ. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, എല്ലാ മനുഷ്യർക്കു വേണ്ടി, മറ്റുള്ള ജീവജാലങ്ങളും സസ്യാദികളും എല്ലാം ഈ മനുഷ്യർക്കു വേണ്ടി, മലക്കുകൾക്ക് വേണ്ടിയല്ല, ജിന്നുകൾക്ക് വേണ്ടിയല്ല, മനുഷ്യ വ്യൂഹത്തിന് വേണ്ടി എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അങ്ങനെയുള്ള ആ ജീവജാലങ്ങളിൽ നിന്ന് അവർക്ക് വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. ഇന്നോരോ പ്രവർത്തനം കാണുമ്പോൾ ഹാ ഇതെന്താണ് ഈ കാണുന്നത്, അവരുടെ ഓരോ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നു എന്ത്, വാരും കൊമ്പുമിഴാതുള്ള മഹിഷം തന്നെ അപ്പുമാൻ. കുഞ്ചൻ നമ്പ്യാർ എത്രയോ മുമ്പ് പറഞ്ഞതാണെങ്കിൽ അതെല്ലാം ആയിട്ടില്ല. ഇതാണ് ആ രീതിയിൽ എന്തിനാണ് ജീവിക്കുന്നത്? മനുഷ്യ ജീവിത ലക്ഷ്യമുണ്ട്. കൊമ്പും വാലും ഇല്ലാത്ത ഒരു ജീവി, ഒരു പോത്താണ് മനുഷ്യൻ. ഇങ്ങനെ മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അതിൻ്റെ പ്രകടനമാണ്. ഈ നൈരാശ്യത്തോടുകൂടെയുള്ള ഈ ജീവഹാനിയും മറ്റുള്ള വിശ്വാസക്കുറവിനും കൊടുക്കുന്നു. അതുകൊണ്ട് നാം ഊട്ടിയുറപ്പിക്കുന്നത് സർവശക്തനെ സംബന്ധിച്ച് ഭയം, ദൈവഭയം. അതിനാണ് തഖ്വ, ഭയഭക്തി എന്ന് പറയുന്നത്. ആ ഭയഭക്തി വേണമെന്ന് ആഴ്ചതോറും ഉണർത്തുകയാണ് ഖതീബുമാർ. തഖ്വ ഭയഭക്തി വേണമെന്ന്, അങ്ങനെയുള്ള ഭയഭക്തി വേണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ മറന്നുപോകാതിരിക്കാൻ, അത്തരത്തിലുള്ള ഭയഭക്തി ഇല്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭയഭക്തിയോടുകൂടെ ജീവിക്കുവാനും അതിനുള്ള വിജ്ഞാനങ്ങളും പരസ്പരം ചോദിച്ചും പഠിച്ചും ജനങ്ങളെ ഉപദേശവും സ്നേഹത്തോടുകൂടെ തന്ത്രപരമായി ഉപദേശിച്ചാൽ പല കാര്യങ്ങളും നേടാൻ കഴിയും. ആരൊന്നും ഇപ്പം നടപ്പില്ല എന്ന് പറഞ്ഞ് മാറലല്ല, നടക്കുമോ എന്ന് നോക്കുക, നടക്കുന്നതനുസരിച്ച് പരസ്പരം ഉപദേശിക്കുക. ഇതെല്ലാം ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്ക് അല്ലാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഹു തഴുവാനാണ്.